രണ്ട് രഹസ്യങ്ങൾ ഗോകൊച്ചി ചലച്ചിത്രം ഒരു പോലീസുകാരന്റെ മരണം അങ്ങനെ നിങ്ങൾക്കായി കാത്തിരിക്കുന്ന ചലച്ചിത്ര വിശേഷങ്ങളിലേക്ക് നവാഗതരായ അർജുൻ ലാൽ അജിത് കുമാർ രവീന്ദ്രൻ എന്നിവർ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചലച്ചിത്രമാണ് രണ്ട് രഹസ്യങ്ങൾ ചിത്രത്തിന്റെ ടീസർ മനോരമ മ്യൂസിക്കിന്റെ ചാനലിലൂടെയാണ് പുറത്തിറങ്ങിയത് ഒരു ആനിമേഷനിലൂടെയാണ് ടീസർ മുന്നോട്ട് പോകുന്നത് ഒരു കുട്ടി തോണി തുഴയുന്നതും ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നതും ഒക്കെയാണ് ടീസറിൽ കാണിച്ചിരിക്കുന്നത് ചിത്രം ഒരു ദുരൂഹത നിറഞ്ഞ കഥയായിരിക്കും പറയാൻ പോകുന്നത് എന്നതിന്റെ തെളിവാണ് നിഗൂഢ നിറഞ്ഞ ഈ ടീസർ ശേഖർ മേനോൻ വിജയകുമാർ പ്രഭാകരൻ ബാബു തളിപ്പറമ്പ് സ്പാനിഷ് താരം ആൻഡ്രിയ റവേര പാരീസ് ലക്ഷ്മി ദിവ്യ ഗോപിനാഥ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ത്രില്ലർ സ്വഭാവമുള്ള ചിത്രം നിർമ്മിക്കുന്നത് വൺ ലൈൻ മീഡിയ എരിവും പുളിയും പ്രൊഡക്ഷൻസ് വാമ എന്റർടൈൻമെന്റ്സ് എന്നിവയുടെ ബാനറിൽ വിജയകുമാർ പ്രഭാകരൻ അജിത് കുമാർ രവീന്ദ്രൻ സാക്കിർ അലി എന്നിവർ ചേർന്നാണ് മലയാളത്തിൽ ആദ്യമായ ഒരു സ്പാനിഷ് താരം കേന്ദ്ര കഥാപാത്രമാകുന്ന ചിത്രം കൂടിയാണ് രണ്ട് രഹസ്യങ്ങൾ ജോമോൻ തോമസ് അബ്ദുൾ റഹീം എന്നിവരാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ചിത്രം ഡിസംബർ മാസത്തോടെ ഹൈഹോപ്സ് ഫിലിം ഫാക്ടറി തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിക്കും കേരളത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണെങ്കിലും എല്ലാ മലയാളികൾക്കും അത്രമേൽ പ്രിയപ്പെട്ടതാണ് കൊച്ചി ആഘോഷങ്ങൾ സ്പോർട്സ് സിനിമ അങ്ങനെ ഒട്ടനവധി കലാ സാംസ്കാരിക മേഖലകളുടെ തുടിപ്പ് കൂടിയാണ് കൊച്ചി അങ്ങനെയുള്ള കൊച്ചിയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കൊച്ചിയുടെ തനതായ എല്ലാ മേഖലകളിലും പകർന്നെടുത്തുകൊണ്ട് 3 മിനിറ്റ് ദൈർഘ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്ന വീഡിയോ ആണ് ഗോ കൊച്ചി ജോയ് മൂവി പ്രൊഡക്ഷന്റെ ബാനറിൽ ഡോക്ടർ അജിത് ജോയിയും അച്ചു വിജയനുമാണ് നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചി ഏതൊരാളുടെ ഹൃദയത്തിലും അതേപടി കോറിയിടാൻ സഹായിച്ച ഛായാഗ്രഹണവും ചിത്ര സംയോജനവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സമീർ സക്രിയയാണ് ഒരു കൂട്ടം യുവാക്കൾ കൊച്ചിയിലെത്തി ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗം ആസ്വദിക്കുന്നതാണ് വീഡിയോയുടെ ദൃശ്യാവിഷ്കാരം ഒരു വോയിസ് ഓവറിലൂടെ കൊച്ചിയുടെ പ്രത്യേക കഥകളും അതോടൊപ്പം കൊച്ചി സന്ദർശിച്ചിട്ടുള്ളവർക്ക് അവിടം എത്രത്തോളം പ്രിയങ്കരമാണെന്നും പറഞ്ഞു പോകുന്നുണ്ട് കൊച്ചിയുടെ എല്ലാ ഭാവവും അതേപടി പകർത്തി ആവിഷ്കരിക്കാൻ വീഡിയോയുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കൃത്യമായി സാധിച്ചിട്ടുണ്ട് കാടും മേടും കായലും കടലും തിരയും തീരവുമുള്ള കൊച്ചിയുടെ ശാന്തവും വശ്യവും സമാധാനവുമുള്ള ഭാവം അതേസമയം തിരക്കിട്ട് സ്വപ്നങ്ങൾ കെട്ടിപ്പോക്കാൻ നെട്ടോട്ടമോടുന്ന മനുഷ്യരെ കാണിക്കുന്ന കൊച്ചിയുടെ നഗരഭാവം കേരളത്തിന്റെ ടൂറിസം വകുപ്പിന് നൽകാൻ കഴിയുന്ന എല്ലാം തികഞ്ഞ മികച്ചൊരു സംഭാവനയാണ് ഗോ കൊച്ചി രേഷ്മ സെബാസ്റ്റ്യൻ അനഘ രവി അൽ ഖൈസ് ജിമ്മി ബ്ലാസ് റയാൻ ജോ എന്നിവരാണ് ഗോ കൊച്ചി എന്ന ഈ വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത് വോയിസ് ഓവർ നൽകിയിരിക്കുന്നത് പ്രിയ വർഗീസാണ് ഡബിംഗ് നിർവഹിച്ചിരിക്കുന്നത് കാർലി രാഹുൽ ആണ് സൗണ്ട് മിക്സിംഗ് നിർവഹിച്ചിരിക്കുന്നത് സൗണ്ട് ഡിസൈനിങ് നിർവഹിച്ചിരിക്കുന്നത് പ്ലേമേക്കേഴ്സ് ഫിലിം ഹൗസ് ആണ് സമീർ സക്രിയ ഹെയ്ൻസ് എന്നിവരാണ് ഗോ കൊച്ചിയുടെ മറ്റ് അണിയറ പ്രവർത്തകർ ചെരുപ്പിനെ പ്രധാന കഥാപാത്രമാക്കി ഗഫൂർ വൈ ഇല്യാസ് സംവിധാനം ചെയ്ത ചലച്ചിത്രം എന്ന സിനിമയുടെ ടീസർ പുറത്തിറങ്ങി ചലച്ചിത്ര താരങ്ങളായ ഉണ്ണി മുകുതൻ സുരാജ് വെഞ്ഞാറമൂട് കലാഭവൻ ഷാജോൺ നാദിർഷ ബിബിൻ ജോർജ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നിർമ്മാതാവ് എം എൻ ബാദുഷ മാറ്റിനി ഒ ടി ടി എന്നിവയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് വഴിയാണ് ടീസർ റിലീസ് ചെയ്തത് ചലച്ചിത്രം പ്രൊഡക്ഷന്റെ ബാനറിൽ ആര്യ മുഹമ്മദ് മുസ്തഫ ഗഫൂർ വൈ ഇല്യാസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം വ്യത്യസ്തമായ പേരുകൊണ്ടും ഗിനസ് അവാർഡ് പരിഗണന കൊണ്ടും വേറിട്ട പോസ്റ്റർ ചെയ്തുകൊണ്ടും പ്രേക്ഷക പ്രതീക്ഷ നേടിയ ചിത്രമാണ് സംവിധായകനും എഡിറ്റിംഗും ഛായാഗ്രഹണവും അടങ്ങുന്ന 3 സാങ്കേതിക പ്രവർത്തകരെ വെച്ച് മാത്രം ചിത്രീകരണം പൂർത്തിയാക്കിയ ആദ്യ സിനിമ എന്ന പ്രത്യേകതയും ചലച്ചിത്രത്തിനുണ്ട് ചെരുപ്പാണ് കേന്ദ്ര കഥാപാത്രമെന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് ചിത്രത്തിന്റെ ടീസർ ഒരുക്കിയിരിക്കുന്നത് സുദർശനൻ ആലപ്പിയും ചിത്രത്തിൽ നായക വേഷത്തിലെത്തുന്നുണ്ട് നൈജീരിയക്കാരായ മോസസ് ഓയലേരയും ടോസിൻ എന്ന ഫുലായൻ എന്നിവരും കഥാപാത്രങ്ങളാകുന്നു ലോകത്ത് ഏറ്റവും കുറവ് സാങ്കേതിക പ്രവർത്തകരെ ഉപയോഗിച്ച സിനിമ എന്ന നിലയിൽ ഗിന്നസ് ബുക്കിന്റെ ലോക റെക്കോർഡ് പരിഗണനയിലുള്ള സിനിമയാണ് ചലച്ചിത്രം സിനിമയുടെ പ്രോജക്ട് ഡിസൈനറായി ബാദുഷ എൻ എം വരുമ്പോൾ ടോൺസ് അലക്സ് ആണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വൈശാഖ് സിനിമയും റിയൽ ക്രിയേഷനും ചേർന്ന് നിർമ്മിച്ച രമ്യ അരവിന്ദ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചലച്ചിത്രമാണ് ഒരു പോലീസുകാരന്റെ മരണം ഒരു പോലീസുകാരന്റെ ദുരൂഹത സാഹചര്യത്തിലുള്ള മരണവും അതിനെ തുടർന്നുള്ള സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം ഉർവശിയും സൗബിൻ ഷാഹിറുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത് ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ എറണാകുളം എടപ്പള്ളി അഞ്ചുമല ദേവി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു ഒരിടവേളയ്ക്ക് ശേഷം ഉർവശി കേന്ദ്ര കഥാപാത്രമായി എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഈ ചിത്രത്തിന് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷഹനാദ് ജലാലാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് കിരൺ ദാസ് ആണ് ഗോകുൽദാസ് ആണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ പെടുത്താസ് ആണ് ചിത്രത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ് സൗണ്ട് എഞ്ചിനീയർ വിഷ്ണു ഗോപിനാഥ് ഒരു മെക്സിക്കൻ നവാരത എന്ന ഹിറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ
ടോം ഇമ്മട്ടി സംവിധാനവും രജനിയും നിർവഹിക്കുന്ന ചിത്രമാണ് ഒരു ബൊഹീമിയൻ ഗാനം. ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ ചലച്ചിത്ര താരങ്ങളായ പൃഥ്വിരാജ്, കുജാക്കോ ബോബൻ, ജയസൂര്യ, ടോവിനോ തോമസ്, ആസിഫ് അലി എന്നിവർ റിലീസ് ചെയ്തു. 1975 നാഷണൽ എമർജൻസി എന്ന ടാഗ് ലൈൻ ടൈറ്റിൽ പോസ്റ്ററിൽ കാണാം. മാറ്റിനിയുടെ ബാനറിൽ ബാദുഷ സിനിമാസ്, പെൻ ആൻഡ് പേപ്പർ ക്രിയേഷൻസ് എന്നിവയുമായി ചേർന്ന് എൻ എം ബാദുഷയും ഷിനോയ് മാത്യുവും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് ഒരു ബൊഹീമിയൻ ഗാനം. മാറ്റിനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ആദ്യ ചിത്രവും കൂടിയാണിത്. ക്യാമ്പസ് പശ്ചാത്തലത്തിൽ പുതുമുഖങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ചിത്രം ഉടൻ ചിത്രീകരണം ആരംഭിക്കും. മറ്റു ചലച്ചിത്ര വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.